നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ വരുന്ന പൊട്ടങ്ങളും ഇപ്പം കേട്ടോ ഉത്തമ, നീ പറഞ്ഞിട്ടാണ് വീടുകളിൽ കൊടുക്കണ പാലൊക്കെ നിർത്തിയിട്ട് നീ കടയിൽ കൊണ്ടു കൊടുക്കാൻ തുടങ്ങിയത്. ഇത് ഞാൻ സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കണം, അവിടെ കണക്ക് കൊടുക്കാനുള്ള എനിക്ക്. എടാ, ഈ പാല കൊണ്ട് എനിക്കൊന്ന് വേറെ ബിസിനസ് ഉണ്ടെന്ന്. എന്ത് ബിസിനസ്? അതൊന്നും നീ അറിയണ്ട, കള്ളക്കടത്തായിരിക്കും അല്ലേ? പശുവും പാലും കൊണ്ട് കള്ളക്കടത്താ? നീ വെറുതെ അല്ലേ തൊഴുത്തിലായി പോയത്? അതെ, നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നീ പാല് ഞാൻ സൊസൈറ്റിയിൽ കൊടുക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാളെ നിന്റെ പശു പാല് തന്നില്ലെങ്കിൽ, സൊസൈറ്റി പാല് കൊടുത്തില്ലെങ്കിൽ നീ തൂങ്ങിച്ചാവുക. ഞാൻ എന്തിനാ തൂങ്ങിച്ചാവണേ? അപ്പൊ പിന്നെ പാലും കൂടെ ഉണ്ടാവും. ആ പാല് കയറില്ല, ഇന്ന് പാലും ഉണ്ടാവാൻ പറ്റില്ല എനിക്ക്, ഞാൻ കൊടുത്തോളൂ. എടാ പൊണ്ണി, നിനക്ക് വേറെ സംഭവം അറിയാം. എന്താണ്? നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ വായിട്ടളിച്ചിട്ട് അവസാനം എന്താ സംഭവിക്കാൻ പോണെന്നറിയാം? എന്താ? ഈ പാലും കൊണ്ട് ഞാൻ പോകും. ആ പോവും, അത് കാണണല്ലോ. ഞാൻ കൊണ്ടുപോകും. എങ്ങനെ ഉണ്ടു? ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പാലും കൊണ്ട് ഞാൻ പോകും. ആ കാണണം. അയ്യോ, പശു വീണു. പാലും കൊണ്ട് ഉത്തമ, ഞാൻ പറഞ്ഞു തരില്ല. ഞാൻ പാലും കൊണ്ട്, ഞാൻ എന്നൊന്നും പറഞ്ഞില്ല. അയ്യോ, ഞാൻ തന്നിട്ട് പെൻസിൽ മുടിച്ച് ഇങ്ങനെ പോകാനായിട്ട് പാത്രം തട്ടി പറിക്കുന്നു. ഉത്തമേട്ടനായിരുന്നോക്ക്? എന്റെ മോളെ പാല് കൊണ്ട് ഞാൻ കൊടുക്കാന്ന് കൊണ്ട് കേക്കണം. അതെ, അവൻ പാലുണ്ട് കൊടുക്കാന്ന് പറഞ്ഞത് സൊസൈറ്റിയിലേക്കല്ല, കള്ളക്കടത്താനാ. കള്ളക്കടത്താ? എന്ത് കള്ളക്കടത്ത്? എന്റെ പൊന്നു വെച്ച് നിന്റെ നല്ല കോളമാണോ? ഈ പാല് കൊണ്ട് ഞാൻ എന്ത് കള്ളക്കടത്ത് നടത്താനാ? എല്ലാ ദിവസവും ഉപം കിടന്നത് കഷ്ടപ്പെട്ട് പണിയുമല്ലേ ഞാൻ വെറുതെ ഇരിക്കേ. അപ്പൊ ഇന്ന് പാല് ഞാൻ കൊണ്ട് കൊടുക്കാന്ന് കൊണ്ട് കേക്കണം. വേണ്ട, നീ സൊസൈറ്റിയിലേക്കല്ലോ കൊണ്ടു കൊടുക്കണേ. അതാ, ഞാൻ സൊസൈറ്റിയിലേക്കാണ് കൊണ്ടുപോണത്. നീ പാലെന്റെ ഇതാ. എന്റെ അപ്പുണ്ണിയേട്ടാ, എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു? നിങ്ങൾ തമ്മിൽ ഒരു ധാരണ ആയതല്ലേ, ഇന്നൊരു ദിവസത്തേക്ക് ഉത്തമേട്ടൻ കൊണ്ട് കൊടുക്കട്ടെ. ആ അത് മതി, കാരണം നമ്മള് പാർട്ണർമാരില്ല പുണ്ണി. അവിടെ സാക്ഷി ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കറിയാൻ പാടില്ലേ, നീ ഒരു കാര്യം, ഞാൻ പശുവിനെ കുളിപ്പിച്ച് കേട്ടു. പശുവിനൊക്കെ ഞാൻ കുളിപ്പിച്ചോളാം, എന്നെ വല്ലാണ്ട് ഭരിക്കണമെന്ന് പറഞ്ഞോ നീ. മറ്റേ പശു എന്തി? മറ്റേ പശു ആ പറമ്പിലുണ്ട്. ഇത് കേട്ടാ, പശുവിനെ കെട്ടണമെന്ന് പറഞ്ഞാൽ തൊഴുത്ത് കുളിപ്പിക്കാതിരുന്നത്, ഇപ്പൊ പശുവിനെ കൊണ്ട് തൊടി കെട്ടിയേക്കണം. അപ്പൊ പശുവിന് നല്ല പുല്ലുന്നുണ്ടേ. നീ പിന്നെ ഇവിടെ എന്തിനാണ് തിന്നാൻ മാത്രോ? ആ പുല്ലിയെത്തി കൊടുക്ക്. നീ പാർട്ണർ, നിനക്കും ചെത്തി കൂടെ. അപ്പൊ ഞാൻ പാലും കൊണ്ട് പോണ ഞാനല്ലേ. ആ പാലു കൊണ്ട് വന്നിട്ട് പുല്ല് പോയി ചെത്ത്. പുല്ലിയെത്താൻ എന്നോട് ഇത് രണ്ടും ഞാൻ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഷൈന, അവൻ സൊസൈറ്റിയിലേക്ക് നല്ല പാലുണ്ട് ഇരിക്കണം കേട്ടോ. അവൻ വേറൊന്നും തരികണ്ടോ? അവന് കള്ളൻ ഒന്ന് തല്ലി വാങ്ങാന്ന് വെച്ചാ കാട്ടുപോറിന്റെ ശക്തി. അവന് കാട്ടുപോറത്തിന്റെ തലച്ചോറും വരട്ടെ എന്തായാലും. ഇതാത്തോണ്ട് ചേ. പങ്കിമാവാ, വിജയിന്റെ ഫ്ലക്സ് ആണല്ലോ. അപ്പുണ്ണേട്ടാ, തമിഴ്നാട്ടിലെ പോലെ വിജയുടെ പടം റിലീസ് ആവുന്നതിന്റെ എന്തെങ്കിലും ആഘോഷമായിരിക്കും. നമ്മുടെ കൂടി ഇപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങിയോ? നമ്പറുകളെ വണക്കം. ചെന്നൈയിലെ വിജയ് ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയായി ഞാൻ യാദൃശികമായിട്ടാണ് നാട്ടിലെത്തിയത്. അപ്പൊ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അണ്ണൻ അവിടെയുള്ളേക്കാൾ കൂടുതൽ ഫാൻസ് ഇവിടെ ഉണ്ടെന്നാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ടീസർ റിലീസ് നമ്മൾ അടിപൊളിയാക്കിയേക്കുന്നത്. പടം റിലീസ് ആകുമ്പോൾ ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ വിജയൻ എന്നോട് പറയുന്നുണ്ടാവും. അപ്പൊ നമുക്കിനി പാലഭിഷേകം ചെയ്യാം. ഈ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ പാക്കറ്റ് പാലല്ലേ നമ്മൾ പൊട്ടിച്ചോദിക്കുന്നത്. ഞാൻ എന്റെ കൈ കൊണ്ട് സ്വന്തമായി കറന്നെടുത്ത ശുദ്ധമായ നാടൻ പശുവിൻ പാലും കൊണ്ടാണ് നമ്മൾ അഭിഷേകം ചെയ്യുന്നത്. പാലെടുക്കറാ. അമ്മവാ, എന്റെ പാൽപാത്രമാണത്. അതെ, പാല് സൊസൈറ്റിയിൽ കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടതാണ് ദുഷ്ടൻ. അപ്പൊ എല്ലാവരും അനുഭവത്തോടു കൂടി വിജയൻ ഞാൻ പാലഭിഷേകം ചെയ്യാൻ പോണു. ഓക്കേ.
പാർട്ണർ ഇപ്പൊ വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും നിന്റെ പാലൊരു സൂപ്പർ സ്റ്റാറിന്റെ തലയിൽ കൂടെ ആണല്ലോ ഒഴിക്കിയത്. അങ്ങനെ സമാധാനിക്കാ പുണ്യ നമുക്ക്. എന്താ ചെയ്യും? ഹലോ മുരുക, എപ്പി ഇരിക്കണ്ടാ? വിജയ് സാർക്ക് നിറയെ ഫാൻസ് ഇരിക്കണ്ട. ട്രെയിലർ എല്ലാം റിലീസ് പണി ഗംഭീരമായിട്ട് പണിട്ടേണ്ടാ. സൂപ്പർ ആർക്കെ എന്നാ അൻപക്ക് എന്നാച്ചു ആണാ? നാ ഇപ്പൊ ഇങ്ങിരുന്ന് അങ്ക നീ ഒന്ന് പണ്ണു, ഫോൺ കട്ട് പണ്ണു. ആ ഓക്കെ. എനിക്ക് ரொம்ப சந்தோஷமாய் இருக்கு. என்ன செல்லம்? அதாவது முத முதலா கேரளாவில விஜயோட படம் நான் பார்க்க போறது. விஜய் சார்ன கேரளத்துல ஃபேன்ஸ் இருக்குண்டி. அப்ப அவட கண்டாலும் இவட கண்டாலும் ஒருபோல தானயா? ஓ எனக்கு வையா. ஏ மாமா முக சோகமா இருக்குது. அது ചെറിയ ஒரு பிரச்சனை உண்டு. என்ன பிரச்சனை? நம்ம அன்பு இல்ல. அவன தெண்டிக்க சிவேட ஆட்கார் தள்ளி. அவன் இப்ப ஆசுத்திரில. ஐயோ கொஞ்ச பிரச்சனத்திலன்னா പറഞ്ഞു. அப்ப என்ன பண்ணனும்? இல்ல என்னங்க செய்யணும்? എങ്ങനെണ്ടായിരുന്നു നിന്റെ പാലഭിഷേകൊക്കെ? ഓ ഗംഭീരം, ഭയങ്കര അഭിപ്രായം. നിന്റെ ചിന്നതളതിക്ക് വേണ്ടുള്ള പാലഭിഷേകൊക്കെ ഇവിടെ നാട്ടുകാർക്ക് നല്ല ഇഷ്ടമുണ്ട്. പിന്നെ എന്താ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള നിന്റെ പരിപാടി? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജംഗ്ഷൻ ഉണ്ടല്ല, അവിടെ 200 ഹൈറ്റ് ഉള്ള വിജയുടെ ഒരു ഫ്ലക്സ് വെക്കണം. അപ്പൊ ഈ പാലൊന്നും മതി വരാണ്ടാവും. പോരാ, ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുന്നു. പാല് കുറച്ചുകൂടെ സംഘടിപ്പിക്കണോ നമുക്ക്? അതേ നന്ദിനിയുടെ രമണിയിലെ അകിടിലുള്ള പാലൊന്നും തികയില്ലട്ടോ, ഞാൻ പറഞ്ഞുതരാ. ഈടെ പൊട്ട, അത് എനിക്ക് അറിയാ തികയില്ലെന്ന്. ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്നേ ലോറിക്ക് പാലിറക്കും. ഇട മണ്ട, തമിഴ്നാട്ടിൽ നിന്ന് പാലും ഇങ്ങനെ എത്തുമ്പോഴേക്കേ അത് മോരാവും. പാലായാലും മോരായാലും ഒഴിച്ചു കളയാനുണ്ടതല്ലേ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഉത്തമ, എന്താ മാമ? നിന്നോട് വളരെ കാര്യപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ ഇപ്പൊ വന്നേ. മാം പറഞ്ഞു. അതായത് നീ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടണതിന്റെ ഒക്കെ നഷ്ടം വഹിക്കണത് അപ്പുണ്ണിയ. ഇപ്പൊ തന്നെ നീ കാരണം വലിയൊരു നഷ്ടം വന്നിട്ടുണ്ട് അവന്. ഏ, അവൻ ഈ പറഞ്ഞ മാതിരി ഈ രണ്ട് പശുക്കളെയും കൊണ്ടാണ് അവന്റെ ജീവിത കാര്യങ്ങളൊക്കെ നടത്തി പോണതേ. ഇപ്പോ ഒരു കുട്ടിയുമായി. പശു പറ്റ? പശുവല്ല, അവനൊരു കുട്ടിയായി. അപ്പൊ ഈ പശുവിന്റെ പാലും വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് നിന്റെ കുടുംബം നോക്കണം, അവന്റെ കുടുംബം നോക്കണം, ചെ നടപടിയുള്ള കാര്യമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.